ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ഗ്രൂപ്പ് ഡ്രോ റിയാക്ഷൻ പാർട്ട് ടു ആണ് ഈ വീഡിയോയിൽ. പാർട്ട് ടു വണ്ണ് കാണാത്തവർ അത് കണ്ടു നോക്കുക. ഇനി നമുക്ക് അടുത്ത ഫിക്സറിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് ആസ്റ്റൽ വേഴ്സസ് പോർട്ടോ ആണ്. അപ്പോൾ ആസ്റ്റലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആസ്റ്റൽ സംബന്ധിച്ചിടത്തോളം പ്ലസ് 12 ആണ് അവരുടെ ഗോൾ ഡിഫറൻസ് ഉണ്ടായിരുന്നത്. മികച്ച ഡിഫൻസീവ് റെക്കോർഡ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഗോളുകൾ മാത്രമേ അവർ കൺസീഡ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് സ്റ്റേജസിൽ. അപ്പോൾ അവരും ഡോട്ട്മുണ്ടുമാണ് മികച്ച ഡിഫൻസീവ് റെക്കോർഡുള്ള സൈഡുകൾ. അപ്പോൾ അത്തരത്തിൽ എന്താണ് നല്ല ഡിഫൻസീവ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അറ്റത്തിൻ്റെ ടീം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം. അപ്പോൾ എന്താണ് ഓൺ പേപ്പർ പോർട്ടോക്കെതിരെയുള്ള മത്സരം ആസ്റ്റൽ വിജയിക്കേണ്ടതാണ് നിലവിലത്തെ സിറ്റുവേഷനിൽ. പക്ഷേ പോർട്ടോ എളുപ്പമുള്ള ഒപ്പോണൻസ് അല്ല. പോർട്ടോ നല്ല ഫിസിക്കലായിട്ടുള്ളൊരു ടീമാണ്. സെർജിയോ കൊൻസെക്കാവോ എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ പിന്നെ 5-6 വർഷം കളിച്ചുകൊണ്ടിരിക്കുന്നൊരു സൈഡാണ്. അപ്പോൾ അവരൊരു 4-4-2 ശൈലിയിലേക്ക് കളിക്കുന്നൊരു സൈഡാണ്. ഇവാനിൽസനാണ് അവരുടെ മെയിൻ ഗോൾ ഗെറ്ററായിട്ടുള്ള ഒരു പ്ലെയർ. അതോടൊപ്പം തന്നെ ഇമ്പ്രസീവായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന പെപ്പെ എന്ന് പറയുന്ന ബ്രസീലിയൻ വിങ്ങറാണ്. അദ്ദേഹത്തിൻ്റെ രണ്ട് സൈഡിലും കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫുൾ ബാക്ക് ഏരിയയിലും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വെർസറ്റൈലായിട്ടുള്ള പ്ലെയറാണ്. ഒരു ട്രിക്കി കസ്റ്റമറാണ് പെപ്പെ. അതുപോലെ തന്നെ ഗലേനോ എന്ന് പറയുന്ന മറ്റൊരു ബ്രസീലിയൻ താരം, ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് സ്റ്റേജസിൽ കമ്പൈൻ ചെയ്തെടുത്തിട്ടുള്ള ആളാണ് നമ്മുടെ ഗലേനയും ഒപ്പം ബുക്കായോ സാക്കയും. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ കൂടി നമ്മൾ കാണുകയാണ്. ഗലേനയും ബുക്കായോ സാക്കയും. ഗലേനയും പോർട്ടോയുടെ വിങ്ങറാണ്. ബുക്കായോ സാക്ക ആസ്റ്റലിൽ വളരെ ടാലിസ്മാനിക് ഫിഗറാണെന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ്. അവരുടെ റൈറ്റ് വിങ്ങറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏറ്റുമുട്ടലുണ്ട്. പിന്നെയോ പോർട്ടോയെ സംബന്ധിച്ചിടത്തോളം അവർ ക്വാളിഫിക്കേഷൻ നേടുന്ന റണ്ണറപ്പുകളായിട്ടാണ്. അപ്പോൾ അവർ ഈ ഗ്രൂപ്പ് സ്റ്റേജസിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ള റണ്ണറപ്പാണ്. 15 ഗോളുകൾ അവരടിച്ചിട്ടുണ്ട്. പിന്നെ അവർ ഷക്താറിനെതിരെ 5-3 എന്നുള്ള സ്കോറിന് വിജയിച്ചിട്ടാണ് അവസാനത്തെ മത്സരത്തിൽ ഒരു തമ്പിങ് വിജയം നേടിയിട്ടാണ് അവർ റണ്ണേഴ്സ് അപ്പ് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പെപ്പെ എന്ന് പറയുന്ന വെറ്ററൻ സെൻറ്റർ ബാക്ക് ഒക്കെ ഉണ്ട്. അവരുടെ ഡിഫൻസിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനറാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവം, അവർ വളരെ ഫിസിക്കലായിട്ടുള്ള ഒരു സൈഡാണ് എന്നുള്ളതാണ്. അപ്പോൾ ആസ്റ്റൽ അത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ സൈഡിനെതിരെയാണ് നേരിടാൻ പോകുന്നത്. ഇനി ആസ്റ്റൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ യൂറോപ്പ ലീഗിൽ റൗണ്ട് ഓഫ് 16 അവർ സ്പോർട്ടിംഗ് ലിസ്ബണെതിരെയായിരുന്നു അവരുടെ കളി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടായിരുന്ന ആസ്റ്റൽ ഫേവറേറ്റ്സുകളാകും എന്നുള്ളതാണ്. പക്ഷേ ആ മത്സരം അവർ പരാജയപ്പെടുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ റുബൻ അമോറിമിൻ്റെ ടീം അന്ന് ആർസെനലിൻ്റെ ടീമിന് പരാജയപ്പെടുത്തി. അപ്പോൾ പോർട്ടോ ഒരു ട്രിക്കി കസ്റ്റമറാണ് ആസ്റ്റലിനെ. ഓൺ പേപ്പർ ആസ്റ്റൽ പ്രോഗ്രസ് ചെയ്യാൻ സാധ്യത കൂടുതലാണെങ്കിലും ട്രിക്കി ഫിക്സ്ചറാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഫേസ്റ്റ് ലെഗ് നടക്കുന്നത് പോർട്ടോയിലാണ്. പോർട്ടോയിൽ അവരിപ്പോൾ ഈവൻ ബാഴ്സലോണയ്ക്കെതിരെ, ബാഴ്സലോണയുടെ ഗ്രൂപ്പിലായിരുന്നല്ലോ, അപ്പോൾ ബാഴ്സലോണയ്ക്കെതിരെ നല്ല രീതിയിലുള്ള പ്രകടനം കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മത്സരം അവർ പരാജയപ്പെട്ടു. പക്ഷേ അവരുടെ പെർഫോമൻസ് ഇമ്പ്രസീവ് ആയിരുന്നു എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ ഫേസ്റ്റ് ലെഗ് പോർട്ടോയിൽ നടക്കും, സെക്കൻഡ് ലെഗ് എമിറേറ്റ്സിലാണ്. അപ്പോൾ അത് ആശ്രമിച്ചോളം ഒരു ഒരു അഡ്വാൻറ്റേജ് ആണെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ പോർട്ടോ ഗോളുകൾ ഗ്രൂപ്പ് സ്റ്റേജസിൽ കൺസീഡ് ചെയ്യുന്ന നമ്മൾ കണ്ടു. ആസ്റ്റലാണെങ്കിൽ ഗോളുകൾ അത്ര അധികം കൺസീഡ് ചെയ്യാത്തൊരു സൈഡാണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബാറ്റിലാണ്. പോർട്ടോ ഗ്രൂപ്പ് സ്റ്റേജിൽ ഗോളുകൾ അടിച്ചിട്ടുണ്ട്, 15 ഗോളുകൾ. അപ്പോൾ ഈ പോർട്ടോയുടെ അറ്റാക്കിനെ തടയുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയായിരിക്കും ആസ്റ്റൽ ടീമിനുണ്ടാവുക. അപ്പോൾ അതിനുള്ള കേപ്പബിലിറ്റി ഉള്ളൊരു ഒരു സൈഡ് തന്നെയാണ് ആസ്റ്റൽ. പ്രത്യേകിച്ച് ആ ഒരു കഴിഞ്ഞ സീസണിലെ യൂറോപ്പ ലീഗിലെ പ്രകടനവും ഇത്തവണത്തെ പ്രകടനം തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടി സോളിഡായിട്ടുണ്ട് ആസ്റ്റൽ ഡിഫെൻസീവ് യൂണിറ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് ഡെക്ലൻ റൈസ് എന്ന് പറയുന്ന ആ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറിൻ്റെ ആ ഒരു ഇമ്പാക്റ്റാണ് വളരെ വലുതായിട്ട് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഇനി ഇതിൽ പോർട്ടോ 2 തവണ ചാമ്പ്യന്മാരായിട്ടുള്ള സൈഡാണ് യൂറോപ്പിൽ. ഒന്ന് ജോസേ മൗറീനോയുടെ കാലത്താണ്, മറ്റൊന്ന് 80s നടന്നിട്ടുള്ള കാര്യമാണ്. ആസ്റ്റൽ ഇതുവരെ ചാമ്പ്യന്മാരായിട്ടുള്ള അവരെ സംശയത്തോളം 2005-06 സീസണിൽ റണ്ണറപ്പായതാണ് അവരുടെ ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും മികച്ച ഒരു റണ്ണ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത് ആസം വെങ്കറിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സംഭവമാണ്. ഇനി ഇവർ തമ്മിൽ 6 തവണയൊക്കെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ റെക്കോർഡ് ആസ്റ്റലിനാണ് ബെറ്റർ ആയിട്ടുള്ളത്. 3 വിജയങ്ങൾ അവർ കരസ്ഥമാക്കിയിട്ടുണ്ട് ആസ്റ്റലിൽ. 2 വിജയം മാത്രമാണ് പോർട്ടോക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇൻ തമ്മിൽ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. സത്യം പറഞ്ഞാൽ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ ഒരു ഫിക്ചർ, ഈ ഒരു റൗണ്ട് ഓഫ് 16 കാണേണ്ട ഒരു സാഹചര്യം വന്നതിൽ. കാരണം ഇത് ഈ രണ്ട് ടീമുകളും പ്രോഗ്രസ് ചെയ്യണമെന്നുള്ളൊരു ഒരു പേഴ്സണൽ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. സിമിയോണിയുടെ അത്ലറ്റിക്കോ ആണെങ്കിലും ഇൻസാഗയുടെ ഇൻതമിലാനാണെങ്കിലും രണ്ട് ടീമുകളും ഫാർ പോകണം ഈ ഒരു കോമ്പറ്റീഷനിൽ എന്നുള്ളത്
എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഒരു ടീമും പുറത്താകുമെന്ന് പറഞ്ഞാൽ അത് സങ്കടകരമായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടാക്ടിക്കൽ ബാറ്റിലായിരിക്കും. ഇൻസാഗിയുടെ ടീം കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മാൻ സിറ്റിക്കെതിരെ നല്ല രീതിയിലുള്ള പ്രകടനമാണ് അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കിഡിലനായിട്ട് ഇൻസാഗി ടാക്ടിക്കലി ആ ടീമിനെ ഇറക്കി വിടുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. ശരിക്കും പെപ്പിൻ്റെ ടീം വിറച്ചു പോയിട്ടുണ്ടായിരുന്നു ഒരു മത്സരത്തിൽ. ഈവൻ ലുക്കാക്കുവിന് കിട്ടിയ ചാൻസൊക്കെ നമ്മൾ അറിയുന്ന സംഭവമാണ്, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. നിലവിലവിടെ ലുക്കാക്കു ഇല്ല, പകരം തുറാമാണ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. തുറാമും ലുതാറോ മാർട്ടിനസും നല്ല രീതിയിൽ കമ്പൈൻ ചെയ്ത് കളിക്കുകയാണ്. അപ്പോൾ അവർ ഡിഫെൻസീവ്ലി സോളിഡ് ആയിട്ടുള്ളൊരു യൂണിറ്റാണ്. പിന്നെന്താണ്, ഒരു ഒരു ത്രീ അറ്റ് ദ ബാക്ക് സിസ്റ്റമൊക്കെയാണ്. വിങ് ബാക്കുകൾ മറോഡ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻസാഗിയുടെ ടീമിൽ നിന്ന്. അവർ സെറിയായി തലപ്പത്തായി ഇരിക്കുന്നത്, 4 പോയിൻസിൻ്റെ വ്യത്യാസത്തിലാണ് അവർ ഒന്നാം സ്ഥാനത്തിരിക്കുന്നത്. ഇംപ്രസീവാണ്. ഒരു പരാജയം മാത്രമേ അവർ സെറിയായി നേരിട്ടിട്ടുള്ളൂ. പിന്നെന്താണ്, ലൊതാറോ മാർട്ടിനസ് നല്ല രീതിയിൽ ഇംപ്രസീവായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് സെറിയായിലാണെങ്കിലും. ചാമ്പ്യൻസ് ലീഗ് 2 ഗോളുകൾ അദ്ദേഹത്തിന് ഭാഗമുണ്ടായിട്ടുള്ളൂ. പക്ഷേ നല്ല രീതിയിൽ കമ്പൈൻ ചെയ്ത് കളിക്കുന്നുണ്ട് തുറാമുമായിട്ടൊക്കെ എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ശൈലിയിൽ വിങ് ബാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹം വിങ് ബാക്കുകളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം വിങ് ബാക്കുകൾക്ക് അറ്റാക്കിലും ഡിഫെൻസിലും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട തരത്തിലാണ്. മിഡ്ഫീൽഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചലനോലുമാണ് ഡീപ്പറായിട്ട് കളിക്കുന്നത്. മെക്കിതാരിയനും ബറയിലൊക്കെ മിഡ്ഫീൽഡിൽ 8കളായിട്ട് കളിക്കുന്ന സാഹചര്യം കണ്ടു. അപ്പോൾ അവർ നല്ല പ്രസ്സിംഗ് ആയിട്ടുള്ള ഒരു ഒരു മിഡ്ഫീൽഡേഴ്സാണ് എന്ന കാര്യം കൂടി ഓർക്കേണ്ടത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടാക്ടിക്കൽ ബാറ്റിയായിരിക്കും. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അവർ ഇംപ്രസീവ് ആയിട്ടുള്ള പ്രകടനം ഈ ഒരു സീസണിൽ ത്രൂ ഔട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻ്റ്വാൻ ഗ്രീസ്മൻ എന്ന് പറയുന്നവരുടെ സ്റ്റാർ പ്ലെയർ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. മൊറാറ്റ നല്ല ഗോൾ സ്കോറിംഗ് ഫോം കാഴ്ചവെക്കുകയാണ്. ഈ ആൻ്റ്വാൻ ഗ്രീസ്മനാണ് ഈ ഗോൾഡൻ ബൂട്ടിൻ്റെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ആൽവാറോ മൊറാറ്റയും ഗോളുകൾ അടിച്ചു കൂട്ടുന്നുണ്ട്. 5 ഗോളുകളാണ് ആൻ്റ്വാൻ ഗ്രീസ്മൻ ചാമ്പ്യൻസ് ലീഗിൽ അടിച്ചിട്ടുള്ളത്. അദ്ദേഹം മറ്റു പ്ലേയേഴ്സുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ആ ഒരു ഗോൾഡൻ ബൂട്ട് റേസിൽ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ സാമുൽ ലീനോ ഒരു എക്സ് ഫാക്ടറാണ് ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ സൈഡിൽ. വളരെ അണ്ടർ റേറ്റഡായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രസീലിയനാണ്, ഇംപ്രസീവാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു പിന്നെ ഫുൾ ബാക്ക് റോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ്, ഡിഫെൻസീവ്ലി സോളിഡായിട്ടുള്ള 2 യൂണിറ്റുകളാണ്. പക്ഷേ ഇംപ്രസീവ് ആയിട്ടുള്ള അറ്റാക്കിംഗ് നമ്പേഴ്സ് ഉണ്ട് ഈ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഈ സീസൺ നമ്മൾ നോക്കും. സിമിയോണിയുടെ ടീമാണെങ്കിൽ 17 ഗോളുകളൊക്കെ ഗ്രൂപ്പ് സ്റ്റേജസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻറ്റർ മിലാനും 3 തവണ ചാമ്പ്യന്മാരായിട്ടുള്ള സൈഡാണ്, പെഡിഗ്രിയുള്ളൊരു സൈഡാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഇതുവരെ ചാമ്പ്യന്മാരായിട്ടില്ല. പക്ഷേ സിമിയോണിയുടെ കീഴിൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകൾ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ഇമ്പ്രസീവായിട്ടുള്ള പ്രകടനങ്ങൾ അവർ കാഴ്ചവെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സീസണിലും അവർ സിമിയോണിയുടെ കീഴിൽ ത്രൈവ് ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ലാലീഗയിൽ 4ാം സ്ഥാനത്താണ് നിലവിലിരിക്കുന്നത്. ലാലീഗയിലാണെങ്കിൽ ജിറോന അൺബിലീവബിൾ റൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജിറോനയെക്കുറിച്ചും സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കുറേ ആയിട്ടുണ്ട്. സമയം കിട്ടും, നമ്മൾ ചെയ്യും, വേറെ കാര്യം. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിക്ചറാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ലെഗ് എവിടെയാണ് നടക്കുന്നത്? ഫസ്റ്റ് ലെഗ് സാൻസിറോയിലാണ്, സെക്കൻഡ് ലെഗാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ നടക്കാൻ പോകുന്നത്. ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഫിക്ചറാണ് ഈ റൗണ്ട് ഓഫ് 16. പക്ഷേ സങ്കടമുണ്ട്, ഇതിലൊരു ടീം നേരത്തെ തന്നെ പുറത്താകും എന്നുള്ളത് ആലോചിക്കുമ്പോൾ. ഇനി നമ്മൾ നോക്കുമ്പോൾ ബയേൺ മ്യൂണിക്ക് ആരെയാണ് നേരിടാൻ പോകുന്നത്? ബയേൺ മ്യൂണിക്ക് സംബന്ധിച്ചോളം ലാസിയോ ആണ്, മൗറീസിയോ സാരിയുടെ ലാസിയോ ആണ് ബയേൺ മ്യൂണിക്കിനെ സംബന്ധിച്ചോളം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ മൗറീസിയോ സാരിയുടെ ടീം നിലവിൽ ശരിയായി അവരുടെ ഫോം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരിരിക്കുന്നത് 11ാം സ്ഥാനത്താണ്. അവർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവം. അവർ ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടാണ് പിന്നെ റൗണ്ട് ഓഫ് 16 ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ളത്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഗ്രൂപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. 3 വിജയങ്ങളും 2 പരാജയങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. ബയേൺ മ്യൂണിക്കിനെ സംബന്ധിച്ചോളം റിലേറ്റീവ്ലി ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫിക്ചർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ലാസിയോ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു സൈഡാണ്, കാര്യമായിട്ട് ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സൈഡൊന്നും അല്ല. അപ്പോൾ ബയേൺ മ്യൂണിക്കിനെ സംബന്ധിച്ചോളം കംഫർട്ടബിൾ ആകാനുള്ള സാധ്യതയുണ്ട്, അതാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്കറിയാം ബയേൺ മ്യൂണിക്കിലും പ്രശ്നങ്ങളുണ്ട്. ഒരു ഒരു നാച്ചുറൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡറിൻ്റെ അഭാവം അവർക്കുണ്ട് എന്നുള്ളത് നമുക്കറിയുന്നതാണ്. അതിനെക്കുറിച്ച് വളരെ വോക്കലാകുന്ന ഒരു സാഹചര്യം തോമസ് തുഖൽ എന്ന് പറയുന്ന മാനേജർ നടത്തുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനുവരി ട്രാൻസ്ഫറിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫറിൽ ആ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യാനുള്ളൊരു ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഡിഫൻഡറിനെ ഇനി അവർ സൈൻ ചെയ്യുമെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. പക്ഷേ എന്നാൽ പോലും ബയേൺ മ്യൂണിക്ക് സ്ട്രോങ്ങർ ആകാനുള്ളൊരു സാധ്യതയാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ലാസിയോക്കെതിരെ പ്രോഗ്രസ് ചെയ്യാൻ ഒരു 90% സാധ്യത കൂടുതലാണ് ബയേൺ മ്യൂണിക്കിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു ഫേവറബിൾ ഫിക്ചറാണ് ബയേണിന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലാസിയോയുടെ ഹോം ഗ്രൗണ്ടിലാണ് ഫസ്റ്റ് മത്സരം, ഫസ്റ്റ് ലെഗ്. സെക്കൻഡ് ലെഗ് പിന്നെ അലയൻസ് അറിയുന്നതിലാണ്. അപ്പോൾ അതും ബയേൺ മ്യൂണിക്കിനെ സംബന്ധിച്ചോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെന്താണ്,
ഹാരി കെയ്ൻ സെൻറ്റിലേറ്റിംഗ് ഫോമിലാണ്, ഗോളടിച്ച് കൂട്ടുകയാണ് ബുണ്ടസ് ലീഗയിൽ എന്നുള്ളതും എടുത്തു പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ബയേൺ മ്യൂണിക്ക് കുപ്പായത്തിലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രാൻസിഷൻ, അതായത് പ്രീമിയർ ലീഗിൽ നിന്നുള്ള ആ ഒരു ബയേൺ മ്യൂണിക്കിലേക്കുള്ള ട്രാൻസിഷൻ സീംലെസ് ആയിരുന്നു ഹാരി കെയ്നെ സംബന്ധിച്ചിടത്തോളം. വേൾഡ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാരി കെയ്ൻ അത്തരത്തിലുള്ള വേൾഡ് ക്ലാസ് സ്ട്രൈക്കറാണ്. അപ്പോൾ അതാണ്. പിന്നെ എന്താ പറയുക, ലെറോയ് സാനയുടെ ഒക്കെ ഫോം ആ സീസണിൻ്റെ തുടക്കത്തിൽ കണ്ട ആ രീതിയിലല്ല, പക്ഷേ എന്നാൽ പോലും ഞാൻ പറഞ്ഞല്ലോ ഫെബ്രുവരിയാണ്, കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകും. ഒരു ഫേവറബിൾ ഫിക്സ്ചറാണ് ബാൻഡ് കിട്ടിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഡോട്ട്മുണ്ട് സംബന്ധിച്ചോളം, പി എസ് വി വേഴ്സസ് ഡോട്ട്മുണ്ട്, അത് പീറ്റർ ബോഷ് ഒരു ഡാർബി ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം പീറ്റർ ബോഷ് ഈ ഡോട്ട്മുണ്ടിൻ്റെ മാനേജറായിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടുന്ന് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം പോകുന്നൊരു സാഹചര്യം കണ്ടു, സാക്ക് ചെയ്യപ്പെടുന്നൊരു സാഹചര്യം കണ്ടു, അദ്ദേഹത്തിന് അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പി എസ് വിയിൽ ഇമ്പ്രസീവായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് പി എസ് വിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡച്ച് ലീഗിൽ 16 മത്സരങ്ങളിലും പി എസ് വി ഈ സീസണിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് ടേബിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ 16 വിജയിച്ചിരിക്കുകയാണ്, 48 പോയിൻറ്റ്സ്, 56 ഗോളുകൾ അടിച്ചിട്ടുണ്ട്, 6 ഗോളുകൾ മാത്രമേ അവർ കൺസീഡ് ചെയ്തിട്ടുള്ളൂ എരഡ് വിജയിൽ. പിറ്റർ ബോഷിൻ്റെ ടീം വേറെ ലെവലിലാണ് ഡച്ച് ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പി എസ് വിയുടെ ആസിനെതിരെയുള്ള ഹോമിലെ മത്സരം 1-1 എന്നുള്ള സമനിലയിൽ ഗ്രൂപ്പിൽ പിരിയുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പി എസ് വി ഹോമിൽ വളരെ വളരെ സ്ട്രോങ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ്. അപ്പോൾ ഡോട്ട്മുണ്ട് സംബന്ധിച്ചോളം ഒരു ട്രിക്കി ഫിക്സ്ചറാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോട്ട്മുണ്ട് ആണെങ്കിൽ മരണ ഗ്രൂപ്പിൽ നിന്ന് ഫസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടാണ് റൗണ്ട് ഓഫ് 16 പ്രവേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എഡിൻ ടേഴ്സിച്ചിൻ്റെ ടീം സംബന്ധിച്ചോളം ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിക്സറായിട്ടാണ് അത് എനിക്ക് തോന്നുന്നത്. ഇനി എന്താണ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പി എസ് വിയും അതുപോലെ തന്നെ ഡോട്ട്മുണ്ടും ഇവർ രണ്ടുപേരും ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സാണ്, ഫോമർ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സാണ്. പി എസ് വി 1987-88 യൂറോപ്യൻ കപ്പ് വിന്നേഴ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോട്ട്മുണ്ട് ആണെങ്കിൽ 1996-97 വിന്നേഴ്സായിട്ടുണ്ട്. അതാണ് അവരുടെ ചരിത്രമുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ഫിക്സ്ചർ, കിങ്സ് ഓഫ് യൂറോപ്പിൻ്റെ ഫിക്സ്ചർ ലാസ്റ്റ് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അവരുടെ ഫിക്സ്ചർ അവർ ലേപ്സിഗിനെതിരെയാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ മത്സരം ജർമ്മനിയിലാണ്, സെക്കൻഡ് ലെഗാണ് സാന്റിയാഗോ ബെർണബയിലുള്ളത്. റയൽ മാഡ്രിഡ് ആണെങ്കിൽ നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗിൽ ഗ്രൂപ്പിൽ 6 മത്സരങ്ങൾ വിജയിച്ചിട്ടാണ് റൗണ്ട് ഓഫ് 16 ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ളത്. 2014 ശേഷം ഇതാദ്യമായിട്ടാണ് റയൽ മാഡ്രിഡ് ഇത്തരത്തിൽ ഗ്രൂപ്പിലെ 6 മത്സരങ്ങൾ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അവർക്കൊരു എലീറ്റ് സ്ട്രൈക്കറിൻ്റെ അഭാവം കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ പലതവണ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അവർക്ക് ഗോളുകൾ അടിക്കാൻ സാധിക്കുന്നുണ്ട്. ജൂഡ് ബെല്ലിംഗ്ഹാമൊക്കെ ഒരു സെൻസേഷണൽ സൈനിങ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ജൂഡ് ബെല്ലിംഗ്ഹാമൊക്കെ കാർലോ അൻസെലോട്ടിയുടെ ആ ഒരു ഡയമണ്ട് സിസ്റ്റത്തിൽ ത്രൈവ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടക്ക് ജൂഡ് ബെല്ലിംഗ്ഹാമിന് ഇഞ്ചുറി പറ്റുന്ന സാഹചര്യത്തിൽ ബ്രഹീം ഡിയാസ് അങ്ങോട്ടേക്ക് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നു. റോഡ്രിഗോ സീസണിൻ്റെ തുടക്കത്തിൽ ഒരു ഗോൾ ഡ്രൗട്ടിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഗോൾ അടിക്കുന്നു. വിനീഷ്യസ് ജൂനിയർ ഇഞ്ചുറി പറ്റിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഡേവിഡ് അലാബയ്ക്ക് എ സി എല്ലിൽ പറ്റിയിട്ട് അദ്ദേഹം ഔട്ട് ഓഫ് ദ സീസണാണ്. മെലിറ്റാവോക്ക് ഇഞ്ചുറി പറ്റുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അർദാ ഗുലേറിന് ഡെബ്യൂ നടത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇഞ്ചുറി പ്രശ്നങ്ങളോടൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന റയൽ മാഡ്രിഡ് ആണെങ്കിൽ പോലും അവർ ഗോളുകൾ അടിക്കുന്നുണ്ട്. മാത്രമല്ല ചാമ്പ്യൻസ് ലീഗാണിത്, ഇത് അവരുടെ കോമ്പറ്റീഷനാണ്. ഈ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് ഏതൊരു സിറ്റുവേഷനിലും എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ കണക്കിലെടുക്കുമ്പോൾ പോലും ഇത് അവരുടെ ഒരു കോമ്പറ്റീഷനാണ്. അവരിതിൽ ത്രൈവ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്, അവരെ നമുക്കിതിൽ എഴുതിത്തള്ളാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാർലോ അൻസെലോട്ടിയും ഈ ഒരു കോമ്പറ്റീഷൻ അടിച്ച് പദം വന്നിട്ടുള്ളൊരു മാനേജറാണെന്നുള്ള കാര്യം കൂടി ഓർക്കണം. അപ്പോൾ ലേപ്സിഗിനെ സംബന്ധിച്ചോളം അവർക്ക് ഒരുപാട് താരങ്ങളെ പിന്നെ എന്താ പറയുക കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട താരങ്ങൾ അപ്പോൾ ഡൊമിനിക് സുബോസ്ലായി, യോസ്കോ ഗ്വാഡിയോൾ, എൻകുക്കു എന്ന് പറഞ്ഞ പ്ലേയേഴ്സിനൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും അവർ ഒപ്പൻഡേ പോലെയുള്ള ഇമ്പ്രസീവായിട്ടുള്ള സൈനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ ഗ്രൂപ്പിൽ റയൽ മാഡ്രിഡിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിക്കി ഫിക്സ്ചറാണ് റയലിനെ സംബന്ധിച്ചോളം. ലേപ്സിഗ് ആണെങ്കിൽ സിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നാണ് പ്രോഗ്രസ് ചെയ്തിട്ടുള്ളത്, റണ്ണേഴ്സ് അപ്പായിട്ട്. ട്രിക്കി ഫിക്സ്ചറാണ്. പക്ഷേ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ യൂറോപ്യൻ പെഡിഗ്രി എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് ലെഗ് ബെർണബയിൽ നടക്കുന്നതും റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇനി എക്സ്പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി മോൺസ്റ്റേഴ്സിൻ്റെ ഒരു കലവറയാണ് റയൽ മാഡ്രിഡിൽ ഇപ്പോഴും ഉള്ളത്. അതിപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ജൂഡ് ബെല്ലിംഗ്ഹാം ആണെങ്കിലും ഓൾറെഡി നേരത്തെ തന്നെ അവിടെയുള്ള ടോണി ക്രോസ് ആണെങ്കിലും ലൂക്ക മോഡ്രിച്ച് ആണെങ്കിലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ തിബോ കോർട്ടോ ഒക്കെ ഇഞ്ചുറി പറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്, അതും മറക്കാൻ പാടില്ല നമ്മൾ.
അപ്പോൾ അവർക്ക് ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മെൻറ്റാലിറ്റി മോൺസ്റ്റേഴ്സ് ഇപ്പോഴും അവിടെയുണ്ട്. ഈ റോഡ്രിഗോ ഒക്കെ ചാമ്പ്യൻസ് ലീഗിൽ വേറെ ലെവലിൽ കളിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അതായത് ക്ലച്ച് മൊമെൻറ്റിൽ ആ ചങ്ങായും ഡെലിവർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ ഇത് ഫെബ്രുവരിയിലാണ്, അപ്പോൾ അപ്പോഴേക്കും ഇഞ്ചുറിയിൽ നിന്നും ചില പ്ലെയേഴ്സൊക്കെ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാകും റയൽ മാഡ്രിഡ്. ടോണി റൂഡിഗറും സെൻസേഷനലായിട്ടാണ് ആ ഒരു ഡിഫൻസിൽ കളിക്കുന്നത്, പ്രത്യേകിച്ച് മിലിറ്റാവോടെ അഭാവത്തിൽ. ഇപ്പോൾ ദാ അലാബയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു പ്രശ്നമൊക്കെ ഉണ്ട് റയലിനെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ എങ്ങനെ നികത്തു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായിട്ട് നിലനിൽക്കുന്നത് കാർലോ ആൻസിലോട്ടിയുടെ മുമ്പിൽ. പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സ് ഉണ്ട്, എക്സ്പീരിയൻസിനോടൊപ്പം ഇംപ്രസീവായിട്ടുള്ള നല്ല മെൻറ്റാലിറ്റിയുള്ള യൂത്ത് കൂടി ഉണ്ട് റയൽ മാഡ്രിഡിൽ എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചോളം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ജൂഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും റയലിന് വേണ്ടി കളിക്കാൻ ജനിച്ചിട്ടുള്ള ഒരു പ്ലെയർ പോലത്തെ ഒരു ചങ്ങായിയാണ്. കാരണം അജാദി മെൻറ്റാലിറ്റിയാണ് ചങ്ങായി പ്രോസസ് ചെയ്യുന്നത്. മൊത്തം റയലിന് വേണ്ടിയിട്ട് ലാലീഗയിലും ചാമ്പ്യൻസ് ലീഗിലുമായിട്ട് 20 മത്സരങ്ങളിൽ നിന്ന് 17 ഗോളുകളും 5 അസിസ്റ്റുകളും 20 മത്സരങ്ങളിൽ നിന്ന് 22 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിരിക്കുകയാണ് ജൂഡ് ബെല്ലിങ്ങാം. മാത്രമല്ല ചങ്ങായി ഈ ടീമിന് കൊടുക്കുന്ന മറ്റ് ഇൻടാഞ്ചിബിൾസ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുണ്ട്. അതും ഭയങ്കര സംഭവം തന്നെയാണ്, എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നോക്കൗട്ട് കോമ്പറ്റീഷൻസിലൊക്കെ ഇതൊക്കെ യൂസ്ഫുൾ ആകും, അതാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ബോൾ കൊണ്ട് അദ്ദേഹം ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന രീതി, അതുപോലെ തന്നെ ടീമിന് വർക്ക് റേറ്റ് കൊടുക്കുന്ന രീതി, അതും ഇമ്പ്രസീവാണ്. പിന്നെ അവിടെ വർക്ക് റേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫെഡെ വാൽവെർദെ എന്ന് പറയുന്ന മോൺസ്റ്ററും ഉണ്ട് അവിടെ, വേറെ ലെവൽ ഫുട്ബോളറാണ്. അദ്ദേഹത്തെ വർക്ക് റേറ്റ് കൊണ്ട് മാത്രം അളക്കേണ്ടതായിട്ടില്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ എബിലിറ്റിയും കിടലും തന്നെയാണ്. കിടലും ബോൾ സ്ട്രൈക്കർ കൂടിയാണ് ഫെഡെ വാൽവെർദെ എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. ആ ടീമിന് വേണ്ടി എല്ലാം കൊടുക്കാൻ തയ്യാറാണ്. കാർവഹാലൊക്കെ ആ ഒരു റൈറ്റ് ബാക്ക് റോളിൽ ത്രൈവ് ചെയ്യുന്നതിന് മറ്റൊരു പ്രധാന കാരണം കൂടി ഈ സീസണിലത് എടുത്തു പറയേണ്ടത് ഫെഡെ വാൽവെർദെയുടെ പൊസിഷനിങ്ങും അദ്ദേഹം കവർ ചെയ്യുന്ന ഗ്രൗണ്ടും ഒക്കെ തന്നെയാണ്. കാർവഹാൽ കിടലം പ്ലെയറൊക്കെ തന്നെയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഏജിൽ അദ്ദേഹത്തെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫെഡെ വാൽവെർദെ തൻ്റെ ആ ഒരു എന്താ പറയുക സെൽഫ്ലെസ് ആയിട്ടുള്ള വർക്ക് റേറ്റ് കൊണ്ടും പൊസിഷണൽ സെൻസ് കൊണ്ടും ടീമിന് വേണ്ടി എല്ലാം കൊടുക്കാനുള്ള മെൻറ്റാലിറ്റി കൊണ്ടും എന്നുള്ളത് എടുത്ത് പറഞ്ഞ സംഭവമാണ്. പിന്നെ ഇനി ചാമ്പ്യൻസ് ലീഗിൻ്റെ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ 14 തവണ ചാമ്പ്യന്മാരാണ് റയൽ മാഡ്രിഡ്, 14 തവണ. ലൈപ്സിഗ് ഇതുവരെ ചാമ്പ്യന്മാരായിട്ടില്ല. ലൈപ്സിഗ് ഒരു ട്രിക്കി കസ്റ്റമർ ആണെങ്കിൽ പോലും റയൽ മാഡ്രിഡ് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് ഡ്രോ റിയാക്ഷൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.